നമസ്കാരം. പീഡന വീരനെ ലോക്കൽ സെക്രട്ടറിയാക്കുവാൻ ശ്രമം. സി പി എമ്മിന്റെ സംസ്ഥാന ആസ്ഥാനമായ എ കെ ജി സെന്റർ സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരം പാളയം ലോക്കൽ കമ്മിറ്റി തെരഞ്ഞെടുപ്പാണ് രംഗം. അരങ്ങത്ത് ജില്ലാ സെക്രട്ടറി ആനവൂർ നാഗപ്പൻ സഖാവ് ഉൾപ്പെടെ പ്രമുഖരായ നേതാക്കളുണ്ട്. പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ സ്ഥാനാരോഹണ ചടങ്ങിലേക്ക് കടക്കുന്നു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആരെന്ന് സൂചന ലഭിച്ചതും ഒരു വനിതാ സഖാവ് അലറി വിളിച്ച് അലമുറയിട്ട് സമ്മേളന ഹാളിന് പുറത്തേക്ക് ഓടുന്നു. ഇത് കണ്ട് പരിഭ്രാന്തരായി മറ്റ് സഖാക്കൾ. ഒരുത്തിൻ്റെ പേര് കേട്ടതും ഒരു യുവതി അലറി വിളിക്കണമെങ്കിൽ ആ സ്ത്രീ ഈ നിയുക്ത ലോക്കൽ സെക്രട്ടറിയെ എത്രമാത്രം ഭയപ്പെടുന്നുണ്ടാകും? ബ്രാഞ്ച് സെക്രട്ടറി മുതൽ ജില്ലാ സംസ്ഥാന തലങ്ങളിൽ വരെ സി പി എം നേതാക്കളുടെ ലൈംഗിക അതിക്രമങ്ങളും ബലാത്സംഗങ്ങളും സംസ്ഥാനത്ത് ഒത്തിരിയല്ല. എന്നാൽ ഒരുവന്റെ പേര് കേട്ടാൽ തന്നെ ഒരു യുവതി പേടിച്ച് നിലവിളിച്ച് കരയണമെങ്കിൽ ഈ സഖാവ് ആള് ചില്ലറക്കാനാകില്ല. പാർട്ടിയാകുമ്പോൾ പീഡനവും അതിൻ്റെ തീവ്രത അളക്കലും കമ്മീഷന് വെക്കലും എല്ലാം പതിവാണ്. പക്ഷേ ഇത് ആള് നിസ്സാരക്കാരനായിരുന്നില്ലത്രേ. ഉഗ്രൻ പീഡകനാണ്. അതുകൊണ്ടാണല്ലോ വനിതാ സഖാവ് അലറിക്കരഞ്ഞത്. എന്തായാലും തൽക്കാലം പീഡന വീരനെ എൽ സി സെക്രട്ടറി ആക്കുന്നത് ഒഴിവാക്കി. ലോക്കൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന നേതാവിനെതിരെ സമ്മേളന ഹാളിൽ വെച്ച് വനിതാ അംഗം പീഡന പരാതി ഉയർത്തിയതിനെ തുടർന്ന് മറ്റൊരു ലോക്കൽ കമ്മിറ്റിയിൽ ഉൾപ്പെട്ട ഏരിയ നേതാവിനെ പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാക്കി പ്രശ്നം ഒത്തുതീർപ്പാക്കി. ആരോപണ വിധേയൻ സെക്രട്ടറിയാകുമെന്ന് സൂചന ലഭിച്ചപ്പോൾ തന്നെ വനിതാ സഖാവ് പീഡന പരാതി ബന്ധപ്പെട്ടവരെ അറിയിച്ചിരുന്നു. തന്റെ പരാതി പാർട്ടി പരിഗണിക്കുമെന്ന് വിശ്വസിച്ചിരിക്കുമ്പോഴാണ് വനിതാ സഖാവിന്റെ പരാതി തള്ളിക്കളഞ്ഞുകൊണ്ട് ആരോപണ വിധേയനെ തന്നെ സെക്രട്ടറിയാക്കുവാൻ നേതൃത്വം തീരുമാനിച്ചത്. ഇതിനെ തുടർന്ന് സമ്മേളന ഹാളിൽ നിലവിളിച്ച വനിതാ സഖാവ് ആരോപണ വിധേയനായ നേതാവിനെ സെക്രട്ടറിയാക്കിയാൽ ആത്മഹത്യ ചെയ്യുമെന്നും ഭീഷണിപ്പെടുത്തി. തുടർന്ന് സംഗതി കൈവിട്ടു പോകുമെന്ന് മനസ്സിലായപ്പോൾ ആരോപണ വിധേയനെ പിൻവലിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ മുൻ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ ഐ പി ബിനുവിനെ പാളയം ലോക്കൽ സെക്രട്ടറിയാക്കി തീരുമാനിക്കുകയായിരുന്നു. ജില്ലാ സെക്രട്ടറി ആനവൂർ നാഗപ്പിന്റെ സാന്നിധ്യത്തിലായിരുന്നു നാടകീയ രംഗങ്ങൾ. പാർട്ടി ആസ്ഥാനമായ എ കെ ജി സെന്റർ ഉൾപ്പെടുന്ന ലോക്കൽ കമ്മിറ്റിയാണ് പാളയം. ഇവിടുത്തെ മുതിർന്ന നേതാവിനെതിരെയായിരുന്നു വനിതാ അംഗത്തിന്റെ പീഡന പരാതി. സമ്മേളന ഹാളിൽ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന നേതാവും എത്തിയതോടുകൂടി വനിതാ അംഗം ആരോപണവുമായി രംഗത്തെത്തി. വനിതാ അംഗം നിലവിളിച്ചതോടെ മറ്റംഗങ്ങളും പരിഭ്രാന്തരായി. വനിതാ അംഗം ആത്മഹത്യ ഭീഷണി മുഴക്കിയതോടെ ജില്ലാ സെക്രട്ടറി മുതിർന്ന നേതാക്കളുമായി വിഷയം ചർച്ച ചെയ്തു. എന്നാൽ മുതിർന്ന നേതാവിന് പകരം മറ്റാരെയും കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അതിനാലാണ് ഏരിയ കമ്മിറ്റി ചുമതലക്കാരനും മുൻ കൗൺസിലറുമായ ഐ പി ബിനുവിനെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാക്കുവാൻ തീരുമാനിച്ചത്. ആനവൂർ നാഗപ്പനായിരുന്നു ബിനുവിന്റെ പേര് നിർദ്ദേശിച്ചത്. ജനറൽ ഹോസ്പിറ്റൽ ലോക്കറ്റ് കമ്മിറ്റിയിലായിരുന്നു ബിനു പ്രവർത്തിച്ചിരുന്നത്. മറ്റൊരു ലോക്കൽ കമ്മിറ്റിയിലുള്ള ഐ പി ബിനുവിനെ സെക്രട്ടറിയാക്കുവാൻ തീരുമാനിച്ചത് അടുത്ത സമ്മേളന കാലാവധിക്കുള്ളിൽ ആരോപണ വിധേയനായ മുതിർന്ന നേതാവിന്റെ തന്നെ നേതൃത്വത്തിൽ എത്തിക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. പരാതിക്കാരിയെയും പുതിയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി. എന്നാൽ ലോക്കൽ സെക്രട്ടറി സ്ഥാനം ലക്ഷ്യമിട്ടിട്ടുള്ള ചിലരുടെ നീക്കങ്ങളാണ് പീഡന പരാതിക്ക് പിന്നിലെന്നും വിലയിരുത്തലുണ്ട്. സമ്മേളനകാലം കഴിഞ്ഞാൽ നേതാക്കളെ ചിലർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. ന്യൂസ് ഡെസ്ക്, ഭാരത കേസരി ടി വി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.